ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മലേഷ്യൻ വ്ളോഗിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കാണണം. നമ്മുടെ ഈ രണ്ട് വീഡിയോസിന് നല്ലൊരു സപ്പോർട്ട് തന്നെ ഇനിയും തരയണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു വ്ളോഗ് ഞാൻ വളരെയധികം ചുരുക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കുറേ വീഡിയോസൊക്കെ മിസ്, എന്നിരുന്നാലും നിങ്ങൾ നല്ലൊരു സപ്പോർട്ട് തരണം. എന്നെ കൊണ്ട് പരമാവധി പറ്റുന്ന രൂപത്തിൽ ഞാനിത് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിലാണെല്ലാം. അപ്പോൾ സപ്പോർട്ട് തരിക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇനിയും നമ്മുടെ ചാനലിനെ മുമ്പോട്ട് പോകാൻ സഹായിക്കുക. അങ്ങനെ നമ്മുടെ മലേഷ്യൻ വ്ളോഗിൻ്റെ പാർട്ട് 1 ട്വിൻ ടവറും അതുപോലെ ഈ ഒരു സുബ്രഹ്മണ്യൻ്റെ അമ്പലത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് അവസാനിച്ചത്. അപ്പോൾ നമ്മുടെ മലേഷ്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ഈ സുബ്രഹ്മണ്യ അമ്പലത്തിൻ്റെ താഴ് ഭാഗങ്ങളിൽ നിന്ന് അങ്ങനെ ഉൾഭാഗങ്ങളിലേക്ക് നമ്മൾ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഞാനാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ നമുക്ക് വേണ്ടി ഈ മനോഹരമായ വീഡിയോ പകർത്തിയെത്തുന്ന എൻ്റെ ഹസ്ബൻഡും കൂട്ടുകാരും അവരങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉൾഭാഗങ്ങളൊക്കെ എനിക്ക് ഇത്രയും എനിക്ക് വീഡിയോസ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ 2-3 വീഡിയോസ് കൂടി ഉണ്ടായിരുന്നു, അത് മിസ്സായിപ്പോയതാണ്. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് വേണ്ടി ഇതൊന്ന് ചെയ്തു തരാനും എന്നേക്കുമായി ഓർമ്മിക്കാൻ ഒരുപാട് കാഴ്ചകൾ തന്നതിനും അവർക്ക് നമുക്ക് നന്ദി പറയാം. ഇനി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നഗര കാഴ്ചകളും പിന്നെ അവരുടെ പ്രോഗ്രാമിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ്. നമുക്ക് അത്രയേ സമയമുണ്ടായിരുന്നുള്ളൂ. 3 ഡേയ്സ് മാത്രമായിരുന്നു അവരവിടെ നിന്നിരുന്നത്. അതിനുള്ളിൽ അവർക്ക് ഇത്രയേ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി ഒരു തവണ ഞങ്ങൾ ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ നല്ല നല്ല വീഡിയോസുകൾ നിങ്ങൾക്ക് എത്തിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ.
ചിന്നമ്മ ഞങ്ങൾ സ്പെഷ്യൽ സാധനം കാണിച്ചു തരേ. നമ്മളെ സൈക്കിൾ റിക്ഷ എന്നൊക്കെ പറയും ഇവിടെ മലേഷ്യയിൽ ഇങ്ങനെ കറങ്ങാൻ വേണ്ടിട്ട്. എങ്ങനെയുണ്ട്? രണ്ടാൾക്കാരെ ഇരുത്തിയിട്ട് ഇതിൽ കറങ്ങുന്ന എപ്പടി? ഇത് നമ്മുടെ മലേഷ്യയിലെ ഒരു പ്രത്യേക സംഭവമാണ്. സൈക്കിളിലേക്ക് പഠിച്ചിട്ടുള്ള ഒരു ഓട്ടോറിക്ഷ പോലെ ആണ്. എന്താ ഇതില് ഫാമിലി ആയിട്ട് ഇതിന്റെ ഒപ്പം റമീസ് പോയി നിൽക്കുന്നത്. എന്താ ചോദിച്ചു, ഓട്ടോറിക്ഷ ഒക്കെ എത്ര റുപ്യാന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാരും ഉണ്ട്. ഇത് വേറെ ലെവലിലാണ്, വേറെ എന്തോ മൈൻഡിലാണ്. ഭയങ്കര സംഭവട്ടാ. ഞങ്ങളിപ്പോ മലാക്കയിലെ ഒരു വോക്കിംഗ് സീറ്റിലാണുള്ളത്. മനു മഹേഷ് ഇവിടുത്തെ ഒരു പ്രത്യേക ഒരു കറങ്ങുന്ന, അതായത് നമ്മൾ രണ്ടാൾക്കാരെ ഇരുത്തിയിട്ട് മൊത്തം കറങ്ങുന്ന. Thank you.